Hi friends, ellavarkkum Minis Kitchen lekku swagatham. Appam innu njan vannittullathu oru healthy aayittulla breakfast inde recipe maayittanu. Appam adu enganeya namukku thayaarakkanennum adinulla cheruvukal endekkayanennum namukkonnu nokkiyalo. Appam aadime thanne njan ivide korchu beetroot grate edu vechirundu pinne oru bowl il korchu carrot grate edu vechirundu ini namukku oru mixiyude jar edukkam adilekku ee beetroot grate edathu ittu kodukkam ennittu namukku idu paste roopathil arachedukkam ഇനി നമുക്ക് കാരറ്റും ഇതേപോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചാൽ മതി അധികം വേണ്ട ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അങ്ങനെ അതും ഞാൻ ദാ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചു വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതേപോലെ അതിന്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം ആ സമയത്ത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ഇത് നമുക്ക് ഓയിൽ വെച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കണം ഇത് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഇത് റെഡിയാക്കി വെക്കണം എല്ലാ ഭാഗത്തും നന്നായിട്ട് ഗ്രീസ് ചെയ്ത് എടുക്കണം അപ്പം നമ്മുടെ ഇവിടെ വെള്ളം ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വറക്കാത്ത അരിപ്പൊടി ഇട്ട് കൊടുത്താൽ അത് ഒട്ടിപ്പിടിക്കും അപ്പം അതുകൊണ്ട് നന്നായിട്ട് വറുത്ത അരിപ്പൊടി തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിച്ച് നല്ല ഡോ പരുവത്തിൽ ആവുന്ന രീതിയിൽ എടുക്കണം അപ്പം വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക നിങ്ങൾ എത്ര അരിപ്പൊടിയാണോ എടുക്കുന്നത് അതനുസരിച്ച് ചേർത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചെടുത്ത് അത് കുറേച്ച് ഈ അരിപ്പൊടിക്കകത്ത് ഇട്ടിട്ട് ഡോ പരുവത്തിലാക്കിയെടുക്കാം ഞാനിപ്പോൾ വെള്ളത്തിലേക്ക് തന്നെ ഡയറക്റ്റ് ഇതിട്ട് കൊടുക്കുമായിരുന്നു എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് ആ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് അടച്ചു വെക്കണം അത് നന്നായിട്ട് ചൂടായിട്ട് തന്നെ ഇരിക്കും അതിനുശേഷം വേണം നമ്മളിത് ഡോ പരുവത്തിൽ ആക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ നല്ല നന്നായിട്ട് ഇച്ചിരി തണുത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് അതിൽ നിന്ന് മാറ്റി വെച്ചു അതിനകത്തേക്ക് ഞാൻ ഈ ബീട്രൂട്ട് അരിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് രീതിയിലത്തെ ഇടിയപ്പമാണ് ഇന്ന് റെഡിയാക്കുന്നത് ഒന്ന് ബീട്രൂട്ട് പിന്നെ ഒന്ന് ക്യാരറ്റ് പിന്നെ ഒന്ന് നോർമലായിട്ടുള്ളത് ഇപ്പം ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് കൈവച്ചിട്ട് ഡോ പരുവത്തിൽ ആക്കിയെടുക്കണം ആ ബീട്രൂട്ട് അരച്ച പേസ്റ്റെല്ലാം നന്നായിട്ട് അതിൽ പിടിക്കണം അതേ രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ ഇതിപ്പോൾ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഡ്ലി തട്ടിനകത്തേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് കുറേച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ ഈ ഒരു ഇടിയപ്പം റെഡിയാക്കിയെടുക്കാം എൻ്റെ കയ്യിൽ ഈ ടൈപ്പിൻ്റെ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ കണ്ടത് ഒന്നിൽ ഞാൻ റെഡിയാക്കിയെടുത്തു ഇനി ബാക്കിയുള്ളതിൽ എല്ലാത്തിലും നമ്മൾ റെഡിയാക്കിയെടുക്കണം ഇനി നമുക്ക് അടുത്തത് ചെയ്യുന്നത് ഇത് കുറച്ചുതാ മാവ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ക്യാരറ്റിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇതേപോലെ നല്ല ഡോ പരുവത്തിലാക്കി മിക്സ് ചെയ്തെടുക്കണം ഈ മാവ് ശരിക്കും നല്ല സോഫ്റ്റാണ് കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചത് കൊണ്ട് തന്നെ അപ്പം ഇതും നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബോളാക്കി എടുത്തിട്ടിട്ട് നമുക്ക് ഇതും അതേപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം അങ്ങനെ ഇതാ മൂന്ന് ടൈപ്പിൻ്റെ ഇടിയപ്പം ഇവിടെ ഞാൻ എല്ലാത്തിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റും ബീട്രൂട്ടും അതേപോലെ നോർമലായിട്ടുള്ള ഒരു ഇടിയപ്പം
ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബീട്രൂട്ടിൻ്റെയാണ് ഞാൻ ആദ്യമേ വെച്ച് കൊടുത്തേക്കുന്നത്. അത് നമുക്കൊരു 10 മിനിറ്റ് ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പം ഇടിയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കും വളരെ ഇഷ്ടമാകും, കാരണം കളർഫുൾ ആയിട്ടുള്ള ഇടിയപ്പം ആയതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.